ഗോപികൃഷ്ണൻ രണ്ട് മാസത്തോളം നീണ്ടുനിന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലങ്ങൾക്ക് ശേഷം നാളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാളെ രാവിലെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുകയാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സമയം. ഇത് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായാണ് 5 മണിക്ക് ശേഷം 6 മണി വരെ തെരഞ്ഞെടുപ്പ് സമയം നീട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, സ്ഥാനാർത്ഥികളുടെ പേരിനും ചിഹ്നത്തിനുമൊപ്പം ഫോട്ടോയും പതിച്ചിട്ടുണ്ട് എന്നാണ്. കേരളത്തിലെ 2,60,19,284 വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 21,498 ബൂത്തുകൾ കേരളത്തിലാകെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിൽ 1,233 പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട്. 711 ബൂത്തുകൾ അതീവ ഗുരുതര പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ബൂത്തുകൾ ആണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേന ഉൾപ്പെടെ സംസ്ഥാന പോലീസ് ഉൾപ്പെടെ 52,000 പോലീസ് സംസ്ഥാനത്ത് ഉടനീളം വിന്യസിച്ചിട്ടുണ്ട്. ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. തെക്കൻ കേരളത്തിൽ വരികയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായി 30 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് 2,203 പോളിംഗ് ബൂത്തുകളുണ്ട്. ഇതിൽ 451 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ്. കൊല്ലത്ത് 1,786 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 20,000+ വോട്ടർമാർ, 143 പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട്. പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളിലായി 892 ബൂത്തുകളും ആണുള്ളത്. മറ്റൊരു പ്രത്യേകത, വി വി പാറ്റ്, അതായത് ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് അറിയാനുള്ള സ്ലിപ്പ്, അത് പരീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിൽ, കൊല്ലത്ത് 1 മണ്ഡലത്തിലും, പത്തനംതിട്ട 1 മണ്ഡലത്തിലും ഇത് പരീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ പരസ്യപ്രചാരണം അവസാനിച്ച ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണത്തിനുള്ള സമയമായിരുന്നു. സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ അവസാനവട്ട പ്രചാരണം, അതായത് വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. വലിയ നീണ്ട ഒരു കടുത്ത ചൂടിൽ, വലിയ നീണ്ട ഒരു കാലയളവിൽ പ്രചാരണം നടത്തിയെങ്കിലും വിശ്രമമില്ലാതെ ഇന്നും സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്കിടയിൽ തന്നെയായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ, അവധി ദിവസമായതുകൊണ്ട് തന്നെ വോട്ടർമാരെ വീട്ടിലെത്തി കാണാനുള്ള അവസരമുണ്ടായി. മാത്രമല്ല, പള്ളികൾ കേന്ദ്രീകരിച്ച്, കല്യാണ വീടുകൾ കേന്ദ്രീകരിച്ചൊക്കെ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ വോട്ടുറപ്പിക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയായിരുന്നു മുന്നണികളും സ്ഥാനാർത്ഥികളും. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ തെക്കൻ മേഖലയിൽ തന്നെ, BJP യുടെയും BDJS ൻ്റെയും ഒരു ശക്തി പരീക്ഷണത്തിൻ്റെ കൂടി ഒരു വേദിയാണ് തിരുവനന്തപുരത്ത്. 3 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിൻ്റെ ചൂടിലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ വളരെ ശക്തമായ പ്രചാരണം, നിശബ്ദമായിട്ടാണെങ്കിലും ഇന്നും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. എല്ലാവരും പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ്. അതേസമയം ആശങ്കയും ഇല്ലാതില്ല. പൊതുവെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ തെക്കൻ മേഖലയിൽ ഇടതിനാണ് ഒരല്പം മുൻതൂക്കം ഉള്ളത് എന്ന് പറയാം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 14 മണ്ഡലങ്ങളുള്ളതിൽ ഇപ്പോൾ 2 മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്ക്, അതായത് LDF ന് കഴിഞ്ഞ തവണത്തിൽ നിന്നും ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ ആണുള്ളത്. കൊല്ലം ജില്ലയിൽ നമുക്കറിയാം, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് തന്നെയാണ് മേൽക്കൈ. അത് ഇത്തവണയും തുടരും. എങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായ ഒരു പോരാട്ടം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കുണ്ടറ, കരുനാഗപ്പള്ളി പോലുള്ള മണ്ഡലങ്ങളിൽ. പത്തനംതിട്ടയിൽ നേരത്തെ തന്നെ അവരുടെ UDF ൻ്റെ ഒരു സ്വാധീനം ഇത്തവണയും തുടരും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഗോപികൃഷ്ണൻ.